നമസ്കാരം. ബെറ്റ ഗാലക്സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഭയങ്കരമായിട്ട് മഴ അതേപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടാണ് നമുക്കിവിടെ വെള്ളത്തിൻ്റെ നല്ല ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം കുറച്ച് ടാങ്കുകളൊക്കെ കുറച്ച് മാറ്റേണ്ടതായിട്ടൊക്കെ വന്ന് അതിൻ്റെ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പം അതുമാത്രമല്ല, നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞ വീഡിയോ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് മൊയ്ന കൾച്ചറായിരുന്നു. അപ്പം മൊയ്ന കൾച്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വെള്ളം മുഴുവനായിട്ട് ഇറങ്ങിയിട്ടല്ലാതെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ബേറ്റ ബ്രീഡിംഗ് സീരീസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനും കൂടുതൽ നമ്മളവിടെ ഫുള്ള് ഒരു ടാങ്കിൽ ഫുള്ളായിട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ഫീഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കമൻറ്റ് ബോക്സിലൊക്കെ കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമായിരുന്നു. നമ്മളത് കഴിഞ്ഞിട്ട് ഒരുവിധം സൈസായി കഴിഞ്ഞ് ഇവരെ ബോട്ടിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇവർക്ക് എങ്ങനെ ഫീഡ് ചെയ്യും, എന്ത് ഫീഡ് ചെയ്യും, എത്ര നേരം ഫീഡ് ചെയ്യും, അങ്ങനെയൊക്കെ കുറച്ച് പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുത്തി കാണിക്കുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇപ്പോഴീ കാണുന്നത് നമ്മുടെ ഒരു 2 മാസം പ്രായമായപ്പോഴത്തേക്കും നമ്മൾ ബോട്ടിൽ ചെയ്ത ഫൈറ്ററിൻ്റെ മെയിലുകളാണ്. ഇപ്പം നമ്മളിവരെ ബോട്ടിൽ ചെയ്തിട്ടൊരു 2 ആഴ്ചയോളം ആയി. അപ്പോൾ ഈ ഒരു 2 ആഴ്ച കൊണ്ട് നമ്മൾ അവർക്ക് മാറ്റിയിട്ട് ഫുഡ് കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് അവർക്ക് നന്നായിട്ട് കാണാറുണ്ട്. കാരണം അവർക്ക് നല്ലതായിട്ട് ഒരുവിധം സൈസും വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല ടെയിലും ഫിൻസും ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഈ ബോട്ടിൽ ചെയ്യുന്നതിൻ്റെ അത്യാവശ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഒരുമിച്ച് ടാങ്കിൽ കിടക്കുമ്പോഴത്തേക്കും ഈ ഫീമെയിലും മെയിലും കൂടെ ഒരുമിച്ച് കിടക്കുമ്പോഴത്തേക്കിനും ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കും. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവർ എടുക്കും. പക്ഷേ അതേ സമയത്ത് ഈ മെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഫ്ലെയർ ചെയ്തൊക്കെ നിന്ന് അവർ മൈൻഡ് ചെയ്തില്ല. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴേ അവർ മൈൻഡ് ചെയ്തില്ല. അവർ ഇവിടെ ഫുഡ് എടുക്കാറൊക്കെ ആ റെഡിയായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഫീമെയിൽ അത് ഫുള്ളൊക്കെ തീർത്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഫീമെയിൽസ് ഒക്കെ നല്ല സൈസ് വെക്കുന്നുണ്ടാവും. പക്ഷേ മെയിൽസ് അവരെ വെച്ച് നോക്കുമ്പോൾ, ഫീമെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ മെയിൽസ് തീരെ സൈസ് ചെറുതായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിലിനെ ഫീമെയിൽ 2 മാസം ആകുമ്പോഴത്തോട് നമുക്ക് മെയിലിനെ ഫീമെയിൽ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ അവരെ അങ്ങോട്ട് ബോട്ടിൽ ചെയ്ത് മാറ്റും. എന്നിട്ട് ബോട്ടിൽ ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇവർക്ക് നല്ല രീതിയിലുള്ള, ഇപ്പം ബോട്ടിൽ ചെയ്ത് മാറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രോത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ബോട്ടിൽ ചെയ്ത് മാറ്റി കഴിഞ്ഞാലുള്ള പിന്നെ അടുത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഫീഡിങ് അവർക്ക് നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഒന്നും കിട്ടില്ല. കൂടുതൽ പേരും അങ്ങനെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. സാധാരണ ടാങ്കിൽ കിടന്നപ്പോൾ ഇതിലും ഗ്രോത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മാറ്റിയിട്ട് കഴിഞ്ഞ് ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രോത്ത് കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അവിടെ ഉണ്ടാകുന്ന കാരണം, ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇങ്ങനെയും കാണിക്കാൻ പോകുന്നത്, നമ്മൾ ഇവിടെ ഫീഡ് ചെയ്യുന്ന, നമ്മളെ ഇവിടെ ഫോളോ ചെയ്യുന്ന, നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന ഒരു ഫീഡിങ് സിസ്റ്റമാണ്. നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്നുള്ളതും അതേപോലെ തന്നെ അത് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നതെന്നുള്ളതും. അപ്പോൾ നമ്മൾ ഒരു 3 നേരം, നമ്മൾ ബോട്ടിൽ ചെയ്തവർക്ക് നമ്മളൊരു 3 നേരമെങ്കിലും കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് 3 നേരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞ ഒരു 2 നേരമെങ്കിലും നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ രാവിലെ ആദ്യമായിട്ട് രാവിലെ കൊടുക്കുന്നത് എങ്ങനെ എപ്പോഴാണെങ്കിലും നമ്മളിവിടെ കൊടുക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊയ്ന, ലൈഫ് ഫുഡ് ആയിട്ടുള്ള മൊയ്നയോ അല്ലെങ്കിൽ കൂത്താടിയോ, ഇനി അതും അല്ലെങ്കിൽ നല്ല ഫ്രോസൺ ഫുഡ്സ്, ഫ്രോസൺ ആർടിമി ആയിരിക്കും. അപ്പം ഇന്നിപ്പം നമുക്കിവിടെ, നമ്മളിന്നിപ്പോൾ ഇവിടെ നമുക്ക് മൊയ്നിയും മഴയുടെ ഒരു പ്രശ്നമൊക്കെ കാരണം മൊയ്നിയും ഇല്ല, ഇതേപോലെ തന്നെ കൂത്താടിയും ഇല്ല കൊടുക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രോസൺ ഫുഡ്, ഫ്രോസൺ ആർടിമിയാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഫ്രോസൺ ആർടിമി നമ്മൾ എങ്ങനെയാണ് ഇവരെ ഈ ബോട്ടിൽ ചെയ്തവർക്ക് കൊടുക്കുന്നത് നോക്കാം. ഈ ബോട്ടിൽ ചെയ്തവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ടാങ്കിലേക്ക് എല്ലാവരോടും ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരു ടാങ്കിലേക്ക് കുറച്ച് ഫുഡ് നമുക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ഒരു ഓരോന്നും ബോട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബോട്ടിലും ഇതൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മൊയ്ന, അതേപോലെ കൂത്താടി, ഈ ഫ്രോസൺ ഫുഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊന്ന് നമ്മുടെ ഫ്രോസൺ ആർടിമി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ നമ്മുടെ ഫ്രോസൺ ആർടിമിയ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കട്ടയായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഇപ്പം നല്ല രീതിയിൽ അലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നന്നായിട്ടൊന്ന് കഴുകി നല്ല അരിച്ചെടുക്കണം. കാരണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡസ്റ്റോ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ല വെള്ളമൊക്കെ ആഡ് ചെയ്ത് അത് നല്ല രീതിയിൽ കഴുകി അരിച്ചെടുക്കണം. ഓക്കെ,
അപ്പോൾ ഈ നമ്മൾ ഈ ഫ്രോസൺ ആർട്ടീമിയ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ഫ്രോസൺ ആർട്ടീമിയ പല ക്വാളിറ്റിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഫ്രോസൺ ആർട്ടീമിയ തന്നെ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അതപ്പം എന്താണെങ്കിലും വാങ്ങിക്കുമ്പോഴത്തേനും എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ആർട്ടീമിയ, ഫ്രോസൺ ആർട്ടീമിയ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രോസൺ ആർട്ടീമിയ, അത് ഫ്രോസൺ ഫുഡ്സ് ഏതാണെങ്കിലും നമ്മളത് വാങ്ങിക്കുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ വാങ്ങിച്ച് കഴിയുമ്പോഴാണെങ്കിലും നമ്മളത് ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു മാസം അതിൽ കൂടുതൽ ഒരിക്കലും അത് ഹോൾഡ് ചെയ്ത് വെക്കരുത്. അപ്പം നമ്മൾ ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ അത് മാക്സിമം ഫിഷസിന് കൊടുത്ത് തീർക്കുക. ഓക്കെ, അത് അധികം വെക്കുന്ന എപ്പോഴും ശരിയല്ല. അതുകൊണ്ടത് ഒരു 3 ആഴ്ചയ്ക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന അത്രയും നമ്മളെപ്പോഴും വാങ്ങിച്ചാൽ മതി. അതിൽ കൂടുതൽ വാങ്ങിച്ച് വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കുക. ഇപ്പം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഇതിപ്പോൾ കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ചെറിയ ചെറിയ പൊടിയായിട്ട് ആർട്ടീമിയ മാറിയിരിക്കുന്നത്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ലോക്ക്ഡൗൺ പ്രശ്നം കാരണം നമ്മൾ വിചാരിച്ചു ഇനി കിട്ടാൻ പാട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 3 ആഴ്ചയ്ക്ക് മേളിലായിട്ട് നമ്മളിത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. കൊടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചായിട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ബാക്കി വന്നു. അപ്പം അത് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ അത്രയും ദിവസം ഒരു കൂടുതൽ ദിവസം ഇരുന്നതുകൊണ്ടാണ് അങ്ങനെ പൊടിപൊടിയായി പോയത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും അത് കൂടുതലായിട്ട് വെച്ച് വെറുതെ കളയരുത്. അപ്പം ഇന്നത്തെ കൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ കൊണ്ട് ഇത് തീർക്കുന്ന രീതിയിൽ അതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. മാത്രമല്ല മഴയുടെ ഒരു പ്രശ്നം വന്നുകൊണ്ട് മൊയിന ആണെങ്കിലും അവൈലബിൾ അല്ല. അപ്പം നമുക്ക് നേരത്തെ മൊയിന കൂടുതലായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തുകൊണ്ടാണ് ഇതെങ്ങനെ ഇരുന്നു പോയത്. അപ്പോൾ ഇപ്പം ആ മൊയിന മഴക്കാലമായതുകൊണ്ട് മൊയിനയൊക്കെ വളരെ കുറവായതുകൊണ്ട് മൊയിനാണെങ്കിലും കൂത്താടിയാണെങ്കിലും അതെ, അപ്പം നമുക്കിനി ഫ്രോസൺ ഫുഡുകളുള്ളൂ, നമുക്ക് ഇനി ഒരു രക്ഷയുള്ളൂ. അപ്പം നമ്മൾ അത് കൊടുത്ത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ എന്താണെങ്കിലും അതും തീരും. നമ്മൾ നല്ല രീതിയിൽ അത് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ല ഒരു അതിൻ്റെ ഫുള്ള് ഡസ്റ്റൊക്കെ, ചെറിയ ഡസ്റ്റൊക്കെ പോകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ അങ്ങനെ നമ്മളെ കഴുകി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നല്ല വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്നും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് ഫുഡ് ഇവർക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രോസൺ ആർട്ടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫിഷസിന് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫ്രോസൺ ആർട്ടീമിയ നമുക്ക് നമ്മുടെ ഫൈറ്റേഴ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിൻ്റെ അടപ്പ് ചെറുതായിട്ടൊരു അതിലൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ചെറിയ ഹോൾ മതി, ഒരുപാട് വലിയ ഹോൾ വേണ്ട, ഒരു ചെറിയ സൈസിലുള്ളൊരു ഹോള്. അപ്പോൾ ഈ ഹോളിട്ട് ഈ കുപ്പിയിൽ നമ്മൾ നമ്മുടെ ഫ്രോസൺ ആർട്ടീമിയ ഫുള്ളായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫുള്ളായിട്ട് ഒഴിച്ച് ഈ ഒരു ഹോളിലൂടെ ഈ ഒരു ഇതിൻ്റെ അടപ്പിൻ്റെ ഈ ഒരു ഹോളിൽ കൂടെ സ്പ്രേ ചെയ്താണ് നമ്മൾ നമ്മുടെ ഫൈറ്റേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, ഓരോന്നോരോന്നെടുത്ത് സ്പൂണിൽ ഓരോന്നോരോന്നെടുത്ത് ഓരോ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുന്ന അത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കമത്തി പിടിക്കുമ്പോഴേ അതിൽ നിന്ന് ഈ ബോട്ടിലെ ഈ ഹോൾ വഴി നമ്മുടെ ഫുഡ് വെള്ളത്തിൻ്റെ കൂട്ടത്തിലുള്ള അതിൻ്റെ ആ ലൈഫ് ഫുഡ് ഇതിനകത്തേക്ക് നമ്മുടെ ബോട്ടിലിനകത്തേക്ക് പൊക്കോളും. ഇപ്പം നമുക്കിതിനിങ്ങനെ ഫീഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഓരോ ബോട്ടിലും ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഫുഡും അതിൻ്റെ കൂട്ടത്തിൽ പോക്കോളും. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാടായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ ഫ്രോസൺ ഫുഡാണ്, നമ്മൾ സാധാ പെലറ്റ് ഫുഡ് കൊടുക്കുന്ന പോലെ ഒന്നുമല്ല, ഇത് പെട്ടെന്ന് അമോണിയ ക്രിയേറ്റ് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് വീതം അതിനാവശ്യത്തിനുള്ളത് മാത്രമേ വരുന്നതൊക്കെ രീതിയിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ശകലമൊന്നും കൂടുതൽ വന്നെങ്കിലും കുഴപ്പമില്ല, എക്സ്ട്ര അവിടെ കിടന്നെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ നമ്മൾ ഇന്ത്യൻ ആൽമൻഡറി ലീഫൊക്കെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ വിഷയം വരത്തില്ല. പക്ഷേ എപ്പോഴും ഒരു മിനിമം നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഇത് മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ, കൂടുതലാവാൻ പാടില്ല. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ സ്പ്രേ ഒന്ന് അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുനിച്ചു കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും തന്നെ അതിനകത്ത് നിന്ന് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഫുഡും കൂടെ അങ്ങ് പോയി അതിനകത്തേക്ക് വീണോളും.
അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ് നമ്മൾ മൂന്ന് നേരം ഒരു മൂന്ന് നേരമെങ്കിലും ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവർക്ക്. അപ്പം മൂന്ന് നേരത്തിൽ ഫസ്റ്റ് നമ്മൾ ലൈവ് ഫുഡ്, ഇതുപോലെ എന്തെങ്കിലും മൂവിന കൂത്താടിയോ അതുപോലെ ഫ്രോസൺ ടിമിയോ അങ്ങനെ എന്തെങ്കിലും ലൈഫ് ഫുഡ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് പ്രിൻസ് വീനോ ഇലാവലോ ഒക്കെ കൊടുക്കാം. അതേപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ആർട്ടിമിയ ഫ്ലേക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആ ഫ്ലേക്സോ അല്ലെങ്കിൽ പ്രിൻസ് വീൻ ഇലാവലോ അതൊന്നും കൊടുക്കാൻ വലിയ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പല ഫുഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ഓരോ പൊടി പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഫുഡാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ഈസി ആയിട്ട് എല്ലാ ബോട്ടിൽസിനും സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സിമെൻറ്റ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സിമെൻറ്റ് ടാങ്ക് ആണ്. ഒരു 3 കിലോ സിമെൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ അത്രയും ഒരു ചിലവ് കുറവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുളമാണിത്. ഇതിപ്പോൾ നമുക്ക് കണ്ണുനോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ നമ്മുടെ അകത്തുള്ള ഭാഗമൊന്നും നമ്മൾ സ്മൂത്തും ചെയ്തിട്ടൊന്നുമില്ല. നല്ല നമ്മളൊരു ഒരു ബയോളജിക്കൽ ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റഫായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മളിതിൻ്റെ അകമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ മേക്കിങ് നമ്മൾ വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.